അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അഹ്ലാക്കിലെ പത്താമത്തെ പാഠം സമ്പർക്കവും സഹവാസവും വളരെ സിമ്പിളായിട്ടുള്ള പാഠമാണ് കൂടുതലൊന്നും പഠിക്കാനൊന്നുമില്ല സമ്പർക്കം നമ്മൾ ആരോടാണ് കൂട്ടുകൂടേണ്ടത് സഹവാസം നമ്മൾ ആരോടാണ് കൂട്ടുകൂടാൻ കൂടേണ്ടത് നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കണം നല്ല ഫ്രണ്ട്സിനോടൊപ്പം കൂട്ടുകൂടിയാൽ നമ്മളും നന്ന നല്ലവരാകും നമ്മുടെ ഫ്രണ്ട്സ് മോശമായാലെന്താകും നമ്മുടെ കൂട്ടുകാർ മോശമായാലേ നമ്മളും മോശമാവും അതിനൊക്കെ തന്നെ അറിയുന്ന യാഥാർത്ഥ്യമാണല്ലോ നല്ല കൂട്ടുകാരാണെങ്കിൽ അവർ പഠിക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് തന്നെ മാർക്ക് വാങ്ങുമ്പോൾ നമുക്കും മാർക്ക് വാങ്ങാൻ പ്രചോദനമായിരിക്കും അപ്പോൾ അവർ നമ്മോടും പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കും നമ്മോടും അവരും പിന്നെ പ്രോത്സാഹിപ്പിക്കും അതേപോലെ ആരാധന കാലത്തിലും അവർ പള്ളിയിൽ പോകുന്നവരായിരിക്കും അപ്പം അവരുടെ കൂടെ നമ്മളും എന്താവും പള്ളിയിൽ പോകുന്ന ശീലം തുടങ്ങും അങ്ങനെയല്ല അവർക്ക് നല്ല സ്ഥല സ്വഭാവമായിരിക്കും ആ സ്വഭാവം നമ്മിലേക്കും വരും ഇങ്ങനെയാണ് നല്ല കൂട്ടുകാരെ കൂട്ടുകൂട്ടുകാരൻ എന്നാലേ നമ്മുടെ കൂട്ടുകാർ മോശമാണെങ്കിൽ നേരെ ഓപ്പോസിറ്റായിരിക്കും നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ പോലും അവർ നമ്മളെ പഠിക്കാൻ സമ്മതിക്കില്ല അവർക്ക് ഫുൾ ടൈം കളിയായിരിക്കും അവരുടെ ജീവിതത്തെ കൂട്ടുകെട്ട് മോശമായിരിക്കും അവരും അമ്മ പലതും കാണാനും കേൾക്കാനൊക്കെ പ്രേരിപ്പിക്കും അങ്ങനെ നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സഹവാസമൊക്കെ എന്താകും മോശമാകും അപ്പം നല്ല കൂട്ടുകാരെ സെലക്ട് ചെയ്യാം അവരോടൊപ്പം കൂട്ടുകൂടുക പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ജീവിക്കുന്ന വലിയൊരു സമൂഹത്തിലാണ് നമ്മൾ ഒറ്റക്കല്ലല്ലോ നമ്മൾ കൂട്ടുപോകും നമ്മളിപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ എളുപ്പം ഒരു പക്ഷെ നാൽപ്പത് കുട്ടികളൊക്കെ ഉണ്ടാവും നാൽപ്പത് കുട്ടികൾ നാൽപ്പത് വീട്ടിൽ നിന്നാണ് വരുന്നത് നാൽപ്പത് രക്ഷിതാക്കളാണ് നാൽപ്പത് പിതാക്കന് പിതാക്കന്മാരുടെ അല്ലെങ്കിൽ നാൽപ്പത് ഉമ്മമാരുടെ മക്കൾ അവരുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് കുട്ടികൾക്കും മൂന്ന് ക്യാരക്ടറായിരിക്കും മൂന്ന് സ്വഭാവമായിരിക്കും അപ്പം എങ്ങനെയാണ് ഓരോ കുട്ടികളെയും വീട്ടിൽ നിന്ന് വളർത്തുന്നത് അതുപോലെ ആയിരിക്കും അവരുടെ പെരുമാറ്റം അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളിരിക്കുമ്പോൾ നാൽപ്പത് പേർക്ക് നാൽപ്പത് സ്വഭാവമായിരിക്കും ഏ പലരും പലവിധ സ്വഭാവത്തിനുടമകളായിരിക്കും ചിലർ മുതിർന്ന നല്ല ഹൈ ഫാമിലിന്ന് വരുന്നവരുണ്ടാവും സാധാരണക്കാരൻ്റെ മക്കളുണ്ടാവും ഒരു അവറേജ് ഉണ്ടാവും അല്ലേ അപ്പം അവരുടെ വേഷവിധാനവും പെരുമാറ്റവും അവർ ഉപയോഗിക്കുന്ന ഭാഷയും ഒക്കെ മാറ്റം ഉണ്ടാവും അല്ലേ ഒരുപാട് ആൾക്കാരുമായി നാം ഇടപഴകുന്നു അല്ലെ ഓരോ ദിവസവും നമ്മൾ പലരുമായിട്ട് ഇടപഴകുകയാണ് ഇപ്പം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഇനി നിങ്ങൾ ജീവിക്കാൻ ജീവിതം തുടങ്ങുകയാണ് പ്ലസ് ടു ഹൈസ്കൂള് പിന്നെ കോളേജ് അങ്ങനെ പിന്നെ ജീവിതം ജോലി നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ അങ്ങനെ ധാരാളം പേരോട് നിങ്ങളൊക്കെ എന്താവും ഇടപഴകേണ്ടി വരും നോക്കൂ നമ്മുടെ മദ്രസയിൽ തന്നെ എത്ര കുട്ടികളാണ് സമൂഹമായി ജീവിക്കുമ്പോൾ നമുക്ക് സൗഹൃദങ്ങളും ബന്ധങ്ങളും ആവശ്യമാണ് നമ്മൾ തെറ്റ് തെറ്റിയിരുന്നാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മോശമായാലും നമ്മുടെ എപ്പോഴും ദേഷ്യപ്പെടുന്നൊരു പ്രകൃതമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ കുറ്റവും കുറവെന്ന് നോക്കി അത് മറ്റുള്ളവരോട് പറയുന്നവരാണെങ്കിൽ അങ്ങനത്തെ സ്വഭാവക്കാരെയൊന്നും ആർക്കൊന്നുമല്ല കൂടുതൽ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതൊക്കെ എന്താണ് പാല് അതൊക്കെ എന്താണ് നല്ല നിലക്ക് നല്ല സൽ സ്വഭാവത്തോടെ നല്ല സ്വഭാവത്തോടെ പെരുമാറുക അങ്ങനെയൊക്കെ ചെയ്യണം സമൂഹത്തിൽ ഇപ്പോൾ സമൂഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ സ്കൂള് പിന്നെ മദ്രസ അല്ലെങ്കിൽ നാട് അവിടെ കളിസ്ഥലം ഒക്കെ അവിടെയൊക്കെ കുറേ ആളുകൾ ഉണ്ടാവും അല്ലേ ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ് നാം എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം ചിലർ മുൻ ദേശ്യക്കാരായിരിക്കും പക്ഷെ നമ്മൾ അവർ പറയുന്നൊക്കെ കേട്ടിട്ട് വളരെ സൗമ്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പെരുമാറാം ഞാൻ നിങ്ങളെ കുട്ടികളോട് മാത്രമല്ല ഞാൻ പറയണേ നമ്മളിന് വലുതാവുമ്പോൾ കേട്ടോ നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കണം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പലരെയും കൂട്ടുകെട്ടാണ് പലരെയും തെറ്റിലേക്ക് നയിച്ചിട്ടുള്ളത് കേട്ടോ നമ്മുടെ ദുനിയാവും ആഹ്റവും നേടിത്തരാനും നഷ്ടപ്പെടുത്താനും നമ്മുടെ കൂട്ടുകെട്ട് കൊണ്ട് സാധിക്കുന്ന നമ്മുടെ പിന്നെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ദുനിയാവ് ആഹ്റവും ഇത് രണ്ടും നേടിത്തരാൻ നല്ല കൂട്ടുകാരെ കൊണ്ട് സാധിക്കും ദുനിയാവ് പറഞ്ഞാൽ നമ്മൾക്ക് മദ്രസിലും സ്കൂളിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല നല്ല ഉയർച്ചയും ഉന്നതിയൊക്കെ ലഭിക്കാൻ നല്ല കൂട്ടുകാരെ കൊണ്ട് സാധിക്കും അങ്ങനെ നമ്മൾ നല്ല രൂപത്തിൽ ജീവിക്കും നമ്മുടെ ആഹ്റം എന്താവും നല്ല പിന്നെ പരലോകം നമ്മുടെ പരലോക ജീവിതവും അത് നല്ലതായിരിക്കും ഓക്കെ നേരെ തിരിച്ചാണെങ്കിൽ ആ ചീത്ത കൂട്ടുകെട്ടാണെങ്കിൽ അതേപോലെ തന്നെ മോശമാണെങ്കിൽ നമ്മളും മോശമാവും നമ്മുടെ കൂട്ടുകാർ മോശമായാൽ നമ്മളും മോശമാവും നമ്മുടെ കൂട്ടുകാർ നന്നായാൽ നമ്മൾ നന്നാവും കേട്ടോ ഈ ഹദീസ് നിർബന്ധമായി പഠിക്കണം കേട്ടോ അപ്പൊ തന്നെ പഠിക്കാം ജലീസി സ്വാലിഹി മിസ്കി മിസ്കി കീരി ഇമ്മ കണ്ടിട്ട് വലിയൊരു ഹദീസായി തോന്നുന്നുണ്ടല്ലേ അതൊക്കെ പെട്ടെന്ന് പടി കിട്ടോ മസലുൽ നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം യും ഉദാഹരണം ആ ആദ്യം നമ്മൾ നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം മിസ്കി മിസ്ക് മിസ്ക് പറയാ പറയും മുമ്പ് പിന്നെ വാസനക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണ് കസ്തൂരി എന്ന് പറയും കസ്തൂരിയുടെ സുഗന്ധം കേട്ടില്ലേ നമ്മൾ അത്ര വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ പെർഫ്യൂം വിൽപ്പനക്കാരൻ കേട്ടോ പിന്നെ ചീത്ത കൂട്ടുകാരൻ ഉദാഹരണം ഇപ്പം പറഞ്ഞത് നാഫിഹിൽ കീരി എന്നാണ് ഉലയിൽ ഊതുന്നവൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ മുമ്പ് ഈ ഇരുമ്പ് കച്ചവടക്കാരുണ്ടായിരുന്നു കത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉലയിൽ ഊത അപ്പോൾ അവർ മണ്ണ് കൊണ്ടൊക്കെ ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിലിങ്ങനെ ഇരുമ്പ് പൊഴുപ്പിച്ചിട്ട് അതിലിങ്ങനെ ഊതിയിട്ടൊക്കെയാണ് അവർ ഇത് ഉണ്ടാക്കുക കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോ പിന്നെ അവരിങ്ങനെ ഉലയിൽ ഊതും ആ ഊതുന്ന സമയത്ത് കരിയും പുകയും തീപ്പൊരിയും ഒക്കെ അതിങ്ങനെ വരുന്നുണ്ടാവും അതോടൊപ്പം തന്നെ ചൂടുള്ള പുക വരും കറുത്ത ഫ്യൂംസ് പുകകൾ കറുത്ത ഫ്യൂംസ് വരും അപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ തീപ്പൊരിയൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ വസ്ത്രത്തിലൊക്കെ ആയിട്ട് നമുക്ക് ഹോൾസൊക്കെ ഉണ്ടാവും വസ്ത്രത്തിൻ്റെ ഹോൾസ് ഉണ്ടാവും ഒരു മോശപ്പെട്ട വാസനയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവുക ഏഹ് അപ്പൊ കണ്ടാവും ആദ്യം നബി പറഞ്ഞ ഉദാഹരണം എന്താണ് അത്തര വിൽപ്പനക്കാരനെ കുറിച്ചാണ് അത് വിശദീകരിച്ച് പറയുന്നുണ്ട് നമ്മൾ ഹദീസ്ലാൻ്റെ പറയുന്നുണ്ട് മറ്റേതോ ഉലയിലൂതുന്നവനെ കുറിച്ചുമാണ് ഇനി ഇനി ഒന്നാമത്തെ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ ഹാമിലിൽ മിസ്കിനെ കുറിച്ചാണ് ഇനി പറയാൻ പാടുന്നത് ഫ ഹാമിലുൽ മിസ്കി അപ്പോൾ കസ്തൂരി വഹിക്കുന്നവൻ അല്ലെങ്കിൽ കസ്തൂരിയുടെ പിന്നെ വിൽപ്പന നടത്തുന്നവൻ അല്ലെങ്കിൽ അത്തര വിൽപ്പനക്കാരൻ സെന്റ് വിൽപ്പനക്കാരൻ ഇമ്മ ഐയുഹദിയക്ക ചിലപ്പോൾ എന്താവും നിനക്ക് വെറുതെ തന്നെ വരും നിനക്ക് വെറുതെ തന്നേക്കാം മനസ്സിലാകും ഇമ്മ അയ്യുഹദിയക്ക അവൻ നിനക്ക് വെറുതെ തന്നേക്കാം നമ്മളൊരു അത്ര വിൽപ്പനക്കാൻ്റെ അടുത്ത് എന്നാൽ ആ ഒന്ന് സാമ്പിളൊക്കെ വേണ്ടി നമുക്ക് ഇറന്ന് തേച്ച് തരും അപ്പൊ നമുക്ക് നല്ല വാസന കിട്ടും നമ്മൾ നമ്മുടെ ശരീരത്തിലൊക്കെ ഒന്ന് തേക്കും അത് നമ്മൾ വേറെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നാലും നമുക്ക് അവൻ്റെ അടുത്ത് നല്ല വാസന കിട്ടും അല്ലേ അല്ലെങ്കിലും അവനിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങാം അനക്ക് നല്ല ഇഷ്ടമുള്ള വാസന എനിക്ക് ലഭിച്ചാല് ആ നല്ല അത്രക്കെന്താ പൈസ കൊടുത്ത് വാങ്ങാം അല്ലേ വ ഇമ്മ അന്ത്ജിത മിൻഹു ഇത് നീക്ക് വെറുതെ തന്നില്ല നിന്റെ അടുത്ത് പൈസ കൊടുത്ത് വാങ്ങാനോ ഇല്ലെങ്കിൽ നീ അവിടെ നിന്നാലെ നല്ലൊരു വാസനയായിരിക്കും നിനക്ക് വഇമ്മ അല്ലേബ നല്ലൊരു വാസന നിനക്ക് അവനിൽ നിന്ന് എത്തിക്കാൻ സാധിക്കും എങ്ങനെയാലും ബെനിഫിറ്റ് ഒന്നുകിൽ നിനക്കാവൻ ഫ്രീ ആയിട്ട് തരും അല്ലെങ്കിലോ നിനക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം അല്ലെങ്കിലോ ആ നിനക്ക് അതിൻ്റെ സുഗന്ധം ലഭിക്കും എന്നാണ് പറയണ്ടേ അല്ലേ എന്നാൽ നമ്മൾ ഇതാണ് നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം ഇനി എന്നാൽ ഉലയിൽ ഊതുന്നവൻ നാഫിഹുൽ കീരി ഉലയിൽ ഊതുന്നവൻ ഇമ്മ അവൻ നിന്റെ വസ്ത്രം കടിച്ചേക്കാം നീ നല്ല ഡ്രെസ്സൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ അടുത്ത് പോയിരുന്ന ചിലപ്പോ തീപ്പരി ഇങ്ങനെ നിന്റെ വസ്ത്രത്തിൽ ഹോൾസ് ഒക്കെ ഉണ്ടാക്കിയേക്കാം ഏ ഇമ്മാൻ ഹബീസ നിനക്ക് അവനിൽ നിന്ന് മോശമായ സ്മെല്ല കിട്ട അയാളിങ്ങനെ ഇരുമ്പിലിങ്ങനെ വെള്ളക്കൊഴിക്കും ഊതും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇരുണ്ട പുകയാണ് ലഭിക്കുക ഇരുണ്ട ഒരു ഇഷ്ടമില്ലാത്ത ഒരു സുഖമില്ലാത്ത ഒരു വാസനക്കെയാണ് ഇന്ന് കിട്ടുക അപ്പോൾ അപ്പോൾ നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണവും ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണവും നബി വളരെ ഉഷാറായിട്ട് നല്ലൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വായിച്ചാൽ പഠിക്കാം ഏ കേട്ടോ എൻ്റെ അർത്ഥമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക നല്ല സഹവാസിയുടെയും ചീത്ത സഹവാസിയുടെയും ഉപമ കസ്തൂരി കസ്തൂരിവാഹകനെയും ഉലയിൽ ഊതുന്നവനെയും പോലെയാണ് കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കാം അല്ലെങ്കിൽ അവനിൽ നിന്ന് അവനിൽ നിന്ന് നീ വാങ്ങിയേക്കും അല്ലെങ്കിൽ നിനക്ക് അവനിൽ നിന്ന് സുഗന്ധമെങ്കിലും ലഭിക്കും ഉലയിൽ ഊതുന്നവൻ നിന്റെ വസ്ത്രം കരിക്കും അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ ദുർഗന്ധം അനുഭവിക്കും എന്നാണ് പറയുന്നത് ഇനി അടുത്തു നോക്കൂ ചാരിയാൽ ചാരിയത് മണക്കും എന്ന് കേട്ടിട്ടില്ലേ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകം ചാരിയാൽ ചാണകം മണക്കും വളരെ ആപ്തവത്തായ ഒരു പിന്നെ ആപ്തവാക്യാണ് അല്ലേ പൊല്ല അതിനാൽ നല്ലവരുമായി കൂട്ടുകൂടുക അപ്പം ഇതൊക്കെ പറഞ്ഞതിനാ നമ്മുടെ ഫ്രണ്ട്സ് നല്ലവരായിരിക്കണം അവരുടെ സ്വഭാവത്തെ ജീവിതത്തിൽ പകർന്ന് നല്ല കൂട്ടുകാർ സ്വീകരിച്ചിട്ട് അവരുടെ ആ നല്ല സ്വഭാവം നമ്മളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുക നമ്മളിങ്ങനെ അനുകരിക്കുക മദ്യത്തിനും വലുതാവുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു തിന്മകൾക്കും അടിമപ്പെട്ടവരുമായി ഒരിക്കലും കൂട്ടുകൂടരുത് മദ്യത്തിന് അവർ മദ്യപിക്കുന്നവരാണെങ്കിൽ നമ്മോട് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഫ്രീ തരും അടുത്ത ദിവസം ഫ്രീ തരും പിന്നെ പിന്നെങ്ങനെ ആ ഫ്രീ നിർത്തലാക്കുമ്പോഴേക്ക് പോലും അവർ ഫ്രീ തരൽ നിർത്തും അപ്പോഴേക്കും നമ്മൾ അതിൻ്റെ അഡിക്റ്റ് ആയിട്ടുണ്ടാകും പിന്നെ നമുക്ക് എന്നും അത് വണ്ടി വരും ഏ പിന്നെ അതുകൊണ്ട് സാമ്പത്തിക നഷ്ടവും ശാരീരിക നഷ്ടവും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് വരാണ്ട് അതുകൊണ്ടൊന്നും ഒരിക്കലും അതിനെക്കുറിച്ചൊന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കൾ വലുതായി ചിന്തിക്ക പോലും ചെയ്യരുത് കേട്ടോ പിന്നെ മയക്കുമരുന്ന് അല്ലേ നമ്മൾക്ക് എത്രയോ കേട്ടതാണ് ക്ലാസ്സിൽ നിന്ന് വെച്ചിട്ടും സ്കൂളിൽ വെച്ചിട്ടും മദ്രസ് ഒക്കെ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടതാണ് മയക്കുമരുന്ന് അന്ന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ മറ്റു തിന്മകൾക്ക് അടിമപ്പെട്ടവരുമായി ഒരിക്കലും കൂട്ടുകൂടരുത് കൂട്ടുകാർ നമ്മെ തെറ്റിലേക്ക് നയിക്കും എന്ന് കണ്ടാൽ ഉടനെ പിന്മാറണം നമ്മുടെ കൂട്ടുകാരൻ്റെ പോക്ക് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലായി ഓ മാത്രം ശരിയല്ല ആൾ ശരിയല്ല എന്നാൽ നീ പെട്ടെന്ന് അവനിൽ നിന്ന് മാറണം പ്രലോഭനങ്ങളിൽ പെട്ടുപോകുകയും ചെയ്യരുത് അങ്ങനെ വാങ്ങിത്തരാ ഇങ്ങനെ വാങ്ങിത്തരാ അത് വാങ്ങിത്തരാ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രലോഭനങ്ങൾ നടത്തും ഒരിക്കലും അതിലൊന്നും നമ്മൾ എന്താ വരുത് പെട്ടുപോവരുത് നമ്മുടെ കൂട്ടുകാർ എപ്പോഴും നല്ലവരായിരിക്കട്ടെ ചോദ്യോത്തരങ്ങൾ ബന്ധങ്ങളും സൗഹൃദങ്ങളും ആവശ്യമാണ് എപ്പോൾ എപ്പോഴാണിതൊക്കെ ആവശ്യം സമൂഹമായി ജീവിക്കുമ്പോൾ രണ്ടാമ മൂന്നാമത്തെ പരിഗണനകള് സമൂഹമായി ജീവിക്കുമ്പോൾ കേട്ടോ വളരെയധികം ശ്രദ്ധിക്കണം എന്തിന് എന്തിനാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ കൂട്ടുകാർ തിരഞ്ഞെടുക്കുമ്പോൾ കേട്ടോ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഒന്നാമത്തെ വരി നമ്മുടെ കൂട്ടുകാർ തിരഞ്ഞെടുക്കുമ്പോൾ നാം വളരെയധികം എന്താവണം ശ്രദ്ധിക്കണം നാം എല്ലാവരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് നാം പെരുമാറേണ്ടത് െല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം എങ്ങനെ പെരുമാറണം നല്ല നിലയിൽ പെരുമാറണം ഒരിക്കലും കൂട്ടുകൂടരുത് ആരുമായി ആരുമായി ചീത്ത സുഹൃത്തുക്കളുമായി കേട്ടോ കൂട്ടുകൂടരുത് നമ്മൾ പറഞ്ഞില്ലേ ചീത്ത കൂട്ടുകാരുമായിട്ടോ അടുത്ത് കൂട്ടുകെട്ടിനെ പറ്റി എന്താ പറഞ്ഞ ഹദീസ് മനസ്സിലായില്ലേ ഏട്ടോ ഇതന്നെ ഇതിലുസ്വാ പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവോ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഏതെങ്കിലും സ്വഭാവം നിങ്ങളിലുണ്ടോ ആലോചിച്ച് കണ്ടെത്തുക നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഒരു ദുസ്വഭാവം ഒഴിവാക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ദുസ്വഭാവം ഒരു മോശപ്പെട്ട സ്വഭാവമുണ്ട് നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യാം കണ്ടെത്താമോ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം കൂട്ടുകൂ കൂട്ടുകാരായവർക്ക് അറസ്സിൻ്റെ തണൽ ലഭിക്കും ഏഴ് പേരിൽ മൂന്ന് പേരെ കണ്ടെത്താമോ അറസ്സിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗമുണ്ട് ഏഹ് ആ ഇൻഷാല്ല നമ്മൾ വലിയ ക്ലാസ്സിലൊക്കെ അത് പഠിക്കും നിങ്ങൾ കണ്ടെത്തിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം അതിൽ പറയുന്നുണ്ട് എന്ത് ഷാബു നഷാഫി ബാധത്തില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിന്നെ എന്താണ് വളർന്ന യുവാവ് അപ്പൊ യുവാക്കളാണല്ലോ ഏഹ് കൂട്ടുകെട്ടിലേക്കും മയക്കുമരുന്ന മയക്കുമരുന്നിലേക്കും മദ്യത്തിലേക്കൊക്കെ പോകാനാണെങ്കിലും കൂട്ടുകാരാണ് അല്ല യുവാക്കളാണ് അപ്പോൾ ആ സമയത്ത് അള്ളാഹുവിന് ഓർത്ത് അള്ളാഹുവിൻ്റെ ആരാധനയിൽ കഴിയുന്ന യുവാക്കൾക്ക് നാളെ അറിശിൻ്റെ തണൽ ലഭിക്കുമെന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മയൊക്കെ അള്ളാഹു നല്ല കുട്ടികളെ ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മുടെ സ്വഭാവമൊക്കെ അള്ളാഹു താലൻ നന്നാക്കി തരുമാറാവട്ടെ അങ്ങനെ നന്മയുള്ളവരുടെ കൂടെ കൂടാൻ നല്ലവരോട് കൂട്ടുകൂടാൻ നല്ലവരാവാൻ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാവാൻ അങ്ങനെ നാട്ടുകാർക്ക് നന്മ ചെയ്യുന്ന മക്കളാവാൻ അങ്ങനെയുള്ള മക്കളിൽ അള്ളാഹു താലൻ നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ امين السلام عليكم ورحمه الله